ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച പോലെ ആർ എസ് എസിനെയും നിരോധിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിരോധനം നല്ല കാര്യമാണ് കാരണം പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസും വർഗീയത ആളിക്കത്തിക്കുന്നവരാണ് അക്കാര്യത്തിൽ ഒരേ നിലപാടാണ് ഇവർക്കുള്ളതെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എന്നും ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരെ നിന്നിട്ടുള്ളൂ ഇരു സംഘടനകളുടെയും സമീപനം തന്നെ തെറ്റാണ് വർഗീയ തീവ്രവാദം ആളിക്കത്തിച്ചത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും രാഷ്ട്രീയ അധികാരം നേടാനുമുള്ള ഏതൊരു ശ്രമത്തെയും കോൺഗ്രസ് എതിർത്തിരിക്കും ഏതെങ്കിലും ഒരു സംഘടനയെ നിരോധിച്ചതുകൊണ്ട് വർഗീയത തടയാനാവില്ല അവർ മറ്റൊരു പേരിൽ നമുക്കിടയിലേക്ക് വീണ്ടും വരും സിമിയെ നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ അവർ വന്നു അതിനാൽ വർഗീയതയെ എതിർക്കാൻ രാജ്യത്തെ എല്ലാ മതേതര ശക്തികളും ഒന്നിച്ചുനിന്ന് പോരാടണമെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു അതേസമയം പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ നേരിടുന്നതിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിച്ചു അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വർഗീയത ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിനെ പ്രതിരോധിക്കണമെന്നുള്ള നിലപാടാണ് കോൺഗ്രസിനുള്ളതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു നിരോധനത്തിന് ഒപ്പം നിൽക്കുന്നുവെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീറും പ്രതികരിച്ചത് പോപ്പുലർ ഫ്രണ്ടിനെ വേരോടെ പിഴുതെറിയണമെന്നും ആർ എസ് എസിനെയും മുൻപ് നിരോധിച്ചിരുന്നു അവർ കൂടുതൽ ഊർജ്ജസ്വലതയോടെ തിരിച്ചു വരികയാണ് ചെയ്തത് ആശയപരമായി ഇതിനെ നേരിടണം അല്ലെങ്കിൽ അമീബ പോലെയാവും പോപ്പുലർ ഫ്രണ്ട് പുതുതലമുറയെ വഴി തെറ്റിക്കുകയാണെന്നും വാളെടുക്കണമെന്ന് പറയുന്നത് ഏത് ഇസ്ലാമിന്റെ ആളുകളാണെന്നും എം കെ മുനീർ ചോദിച്ചു പ്രവാചകൻ തന്നെ തീവ്രവാദം നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എന്ന പദത്തിന്റെ തന്നെ അർത്ഥം എന്താണ് ആ സമാധാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആയുധം കയ്യിലെന്തുന്ന ആളുകളാണിവരെന്നും മുനീർ വിമർശിച്ചു അതേസമയം പി എഫ്ഐയുടെ ശൈലിയോട് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചവരാണ് ഞങ്ങളെന്ന് എം പി ഇ ടി മുഹമ്മദ് ബഷീറും പറഞ്ഞു പി എഫ് ഐയെ നിരോധിച്ചത് ശരിയോ തെറ്റോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ലീഗ് നേതൃത്വം ഔദ്യോഗിക നിലപാട് അറിയിക്കണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു അഞ്ചു വർഷത്തേക്കാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രം നിരോധിച്ചത് രാജ്യസുരക്ഷ ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്താണ് ശക്തമായ നടപടിയെടുത്തത് നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലും നേതാക്കളുടെ വീട്ടിലും രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിയിരുന്നു കേന്ദ്ര ഏജൻസികൾ ഇതിന് പിന്നാലെയാണ് നേതാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തത് പേരാണ് മൊത്തത്തിൽ അറസ്റ്റിലായത് ഇതിൽ കേരളത്തിൽ നിന്ന് മാത്രം നേതാക്കൾ ഉണ്ടായിരുന്നു കേരളത്തിൽ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഹർത്താലും പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരുന്നു ഭീകര ഫണ്ട് നൽകിയെന്നുവരെ കേന്ദ്ര ഏജൻസികൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആരോപിച്ചിരുന്നു